ഹായ് എവരി വൺ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ചില പൊടിക്കൈകളാണ് കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുക എന്നതാണ്. അതായത് നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ പോസിറ്റീവായ കാര്യങ്ങളെയാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. പകരം നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളെ തന്നെ ആയിരിക്കും നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായ കാര്യങ്ങളെ ആകർഷിക്കണമെങ്കിൽ നെഗറ്റീവായ പേഴ്സൺസ് എന്ത് ചെയ്യണം? നെഗറ്റീവായ കാര്യങ്ങൾക്ക് പകരം നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതിന് പകരം പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് എപ്പോഴും കാര്യങ്ങൾ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും എല്ലാവരുടെ ലൈഫിലും വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ബോധപൂർവോ അല്ലാതെയോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളുടെ അനന്തരഫലമായിരിക്കും. അതുകൊണ്ട് തന്നെ ബോധപൂർവം നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത്തരം സന്ദർഭങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കാനും സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ഫ്രീക്വൻസി ലെവൽ താഴുകയും ഉയരുകയും ചെയ്യുന്നത്. നമ്മുടെ പ്രപഞ്ചശക്തിയുമായി നമ്മളെപ്പോഴും ഒരു നല്ലൊരു കണക്ഷൻ വേണമെങ്കിൽ നമ്മുടെ ചിന്തകളും എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവായിരിക്കണം. അപ്പം നമ്മുടെ ചിന്തകൾ എന്താണ്? ചിന്തകളും വികാരങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മുടെ ഉള്ളിലെ വികാരം എന്താണ്, അതെപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴുള്ള വികാരം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളതിനെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നെഗറ്റീവായ കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ചിന്തകൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ചിന്തകളും വികാരങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വിഷാദത്തിൽ അല്ലെങ്കിൽ വളരെ സാഡായ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു സമയത്ത് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുക, അതുമല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കാൻ ശ്രമിക്കുക, ആരെങ്കിലുമായിട്ട് സംസാരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു കോമഡി വീഡിയോസ് കാണുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചിന്തകളെ മാറ്റം വരുത്തുന്ന രീതിയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്വിച്ച് വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ഷോർട്ടായ രീതിയിൽ കാര്യങ്ങൾ നമ്മളെ മൈൻഡിലേക്ക് ആകർഷിച്ചെടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് വേർഡ് നമ്മൾ നിരന്തരം പറയുകയും അതുപോലെ തന്നെ എഴുതുകയും ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് അത് പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും ആ ഒരു കാര്യം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ഒരു കാര്യത്തെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കും. അതിന് പറ്റിയ 1-2 സ്വിച്ച് വേർഡ്സാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒന്നാമത്തെ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. ഡിവൈൻ മണി കൗണ്ട് നൗ, ഡിവൈൻ മണി കൗണ്ട് നൗ എന്ന് ഒരു 21 പ്രാവശ്യമോ അല്ലെങ്കിൽ 11 പ്രാവശ്യമോ നിങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നേടാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് കാര്യം റിലേഷൻഷിപ്പ്. നമ്മൾ അകന്നു പോയ നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആരെയെങ്കിലും നമ്മൾ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന വേർഡാണ് ഡിവൈൻ ലവ് കൗണ്ട് നൗ. ഡിവൈൻ ലവ് കൗണ്ട് നൗ.
ഈ ഒരു സ്വച്ഛ വേദം 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അങ്ങനെ തുടർച്ചയായിട്ട് പറയുകയോ അതല്ലെങ്കിൽ എഴുതുകയോ ചെയ്തു നോക്കുക. ഏതൊരു കാര്യത്തെയും വിശ്വാസത്തോടെ കാണുകയും അത് വിശ്വാസത്തോടെ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അത് പെട്ടെന്ന് അതിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ റിസൾട്ട് ഒന്ന് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഇതുപോലെ ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് മാത്രമല്ല നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ വാല്യബിളാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോസ് മുഴുവനായിട്ടും എല്ലാവരും കാണുക. ഇനി എല്ലാ വീഡിയോസും കാണാൻ നേരമില്ലാത്തവർക്കോ അതല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടും നിങ്ങളുടെ ലൈഫിന് ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ 21 ദിവസത്തെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെയ്ഡ് കോഴ്സാണ്, പക്ഷേ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് ആളുകൾ ബാച്ചായിട്ട് കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ലൈഫിനൊരു ചേഞ്ച് വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കോഴ്സ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 21 ഡേയ്സ് പ്രാക്ടീസ് ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും, അത് പണമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, അങ്ങനെ എന്തൊരു കാര്യമായാലും നിങ്ങൾക്ക് ആഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു കോഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.